പെർഫെക്ഷനിസം എപ്പോഴും അത് വളരെ നല്ല ഒരു ക്യാരക്ടറായിട്ടാണ്, നല്ലൊരു സ്വഭാവമായിട്ടാണ് നമ്മളെല്ലാം കരുതാറ് അല്ലേ? ഒരു പരിധിവരെ അത് നല്ല ഒരു സ്വഭാവമാണ്. അത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് വളരെ പെർഫെക്റ്റായിട്ട് വളരെ കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ല ഒരു സ്വഭാവമാണ്. എന്നാൽ ഏതൊരു കാര്യവും അധികമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ പെർഫെക്ഷനിസവും അധികമായാൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് എന്തെല്ലാം എന്ന് ഞാൻ വഴിയേ പറയാം. എന്ത് കാര്യം ചെയ്താലും വളരെ ഉയർന്ന നിലവാരത്തിൽ കുറ്റമറ്റ രീതിയിൽ ചെയ്യണം താനും തൻ്റെ കൂടെയുള്ളവരും എന്ന ഒരു നിർബന്ധം ഉള്ളവരാണ് പെർഫെക്ഷനിസ്റ്റുകൾ. അത് ആ സാഹചര്യം അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് ആ ഒരു നിർബന്ധം വളരെയധികം കൂടുതലായിട്ട് ഉണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു പരിധിവരെ ഹെൽത്തിയാണ്, നല്ല ഒരു ബിഹേവിയറാണ്. നമ്മൾ ഉയർന്ന ഗോൾസ് സെറ്റ് ചെയ്യുന്നതും ആ ഗോൾസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നതും അത് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ നല്ല ബിഹേവിയർ തന്നെയാണ്. എന്നാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും രണ്ട് സാധ്യതകളുണ്ട്, പരാജയപ്പെടാം അല്ലെങ്കിൽ വിജയിക്കാം. ഇത് രണ്ടിനെയും ഒരുപോലെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ടാവും, പക്ഷേ അത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ മോശമായി ബാധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ആ ഒരു പെർഫെക്ഷനിസം നമുക്ക് ഹെൽത്തിയാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് പത്തോളജിക്കലായിട്ടുള്ള പെർഫെക്ഷനിസം? ഒരുപാട് പഠനങ്ങളുടെയൊക്കെ ഫലമായിട്ട് സ്കെയിൽസ് അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈൻ. നമ്മുടെ പെർഫെക്ഷനിസം ഹെൽത്തി ആണോ പത്തോളജിക്കലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന സ്കെയിൽസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പെർഫെക്ഷനിസം സ്കെയിൽ ബൈ ഡോക്ടർ റാൻഡി ഫ്രോസ്റ്റ്. ഇത് ഒരു 4 സബ് ഹെഡിങ്സിലായിട്ട് 35 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു സ്കെയിലാണ്. ഇത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജെനുവിൻലി ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്കോറിംഗ് എല്ലാം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ പെർഫെക്ഷനിസം ഹെൽത്തി ആണോ അതോ പത്തോളജിക്കലാണോ എന്നുള്ളത്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കുക, മൾട്ടി ഡയമെൻഷണൽ പെർഫെക്ഷനിസം സ്കെയിൽ ബൈ ഡോക്ടർ റാൻഡി ഫ്രോസ്റ്റ്. ഇതിനകത്തെ ഒരു 50 സ്കെയിൽ സ്കോറൊക്കെ ഹെൽത്തിയാണ് എന്നാണ്, 90 എബോ ഒക്കെ ആണെങ്കിൽ അത് ഡിസ്ഫങ്ഷണൽ പെർഫെക്ഷനിസം ആണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 സബ് ഹെഡിങ്സ് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം. അതിൽ ആദ്യത്തേത്, എപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുമോ എന്നുള്ള ഉത്കണ്ഠ. ഇങ്ങനെയുള്ളവർ അവരുടെ വർത്ത് അളക്കുന്നത് അവർക്ക് ഒരു കാര്യം പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാതെ തെറ്റുകൾ കൂടാതെ ചെയ്ത് തീർക്കുവാനുള്ള അവരുടെ കഴിവനുസരിച്ചാണ്. അപ്പോൾ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അത് അവരുടെ ലൈഫ് തന്നെ തോറ്റുപോയി അല്ലെങ്കിൽ ലൈഫിൽ തന്നെ അവർ പരാജയപ്പെട്ടു എന്നുള്ള ചിന്തകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള പെർഫെക്ഷനിസം ഉള്ളവർക്ക് അവരുടെ പരാജയങ്ങളെ അവരുടെ കോൺഫിഡൻസിൽ നിന്നും മാറ്റിവെക്കാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര നന്നായി പ്രിപ്പയർ ചെയ്താലും എത്ര നന്നായി പെർഫോം ചെയ്താലും എത്ര നന്നായിട്ട് നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താലും ചില ദിവസങ്ങളിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം അല്ലേ, ചില ദിവസങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അത് അങ്ങനെയാണ്, എല്ലാവർക്കും ജയങ്ങൾ മാത്രം ആയിരിക്കില്ല അല്ലെങ്കിൽ ശരികൾ മാത്രമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും അത് വീണ്ടും പരിശ്രമിച്ചാൽ നമുക്ക് ശരികളിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നും ഹെൽത്തി പെർഫെക്ഷനിസം ഉള്ളവർക്ക് അറിയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അവർ. പക്ഷേ അതേസമയം ആ ഒരു കോൺഫിഡൻസ് പത്തോളജിക്കൽ പെർഫെക്ഷനിസം ഉള്ളവർക്ക് കുറവായിരിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ പുറത്തുള്ള ഒരു പ്രതീക്ഷകൾ, അതുപോലെ അവർക്ക് നമ്മളെപ്പറ്റിയുള്ള ഇവാലുവേഷൻ, അതിനെപ്പറ്റിയുള്ള അമിത ആശങ്ക. അപ്പോൾ മാതാപിതാക്കൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെപ്പറ്റി, തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി അമിത പ്രതീക്ഷകളായിരിക്കും അല്ലേ? പലപ്പോഴും പ്രതീക്ഷകൾ അമിതമായിട്ടും ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, ആ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എത്തിപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശയിലേക്കും ഉത്കണ്ഠയിലേക്കുമൊക്കെ മാറുന്ന ഒരവസ്ഥ. നമ്മൾ എത്രത്തോളം മുതിർന്നാലും നമ്മൾ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെയായി മാറാറുണ്ടല്ലേ? ബിക്കോസ് അവർ നമ്മുടെ തലച്ചോറിൽ എപ്പോഴുമുണ്ട്, അത് അവർ തലച്ചോറിൽ എപ്പോഴും എന്താ പറയുക സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളുമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടേതായിട്ട് മാറാറുണ്ട്.
എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള പെർഫെക്ഷനിസം ഉള്ളവർക്ക് അവരുടെ പ്രതീക്ഷകളെ അവരുടെ ആഗ്രഹങ്ങളെ നമുക്ക് കൂടി ഉതകുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പത്തോളജിക്കൽ പെർഫെക്ഷനിസം ഉള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല, ആ ഒരു മോഡിഫിക്കേഷൻ നടക്കില്ല. അതങ്ങനെ തന്നെ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ട്രൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ് നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ്സിൽ എത്താൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ അത് എത്താൻ സാധിച്ചില്ലെങ്കിൽ, ആ ഒരു പെർഫെക്റ്റ് ഗോൾ നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ, അത് നമുക്ക് എത്താൻ പറ്റിയത് വെച്ച് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമെങ്കിൽ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത്. മൂന്നാമത്തേത്, ഈ പത്തോളജിക്കൽ പെർഫെക്ഷനിസം ഉള്ളവർ അവർക്ക് ഹൈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. അവർ സ്വയം ഹൈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. ഏത് കാര്യം ചെയ്താലും എന്ത് തന്നെ ആയാലും ഹൈ സ്റ്റാൻഡേർഡ്, ദ ബെസ്റ്റ്, അതായിരിക്കും അവർക്ക് നാച്ചുറൽ അല്ലെങ്കിൽ അവർക്ക് നോർമലായിട്ടുള്ളത്. അതിൽ താഴെയുള്ള ഒന്നും അവർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള ഒരു അവസ്ഥ. നാലാമത്തേത്, ക്രമം, കൃത്യത, അതുപോലെ വ്യവസ്ഥ, ഇതിനെപ്പറ്റിയൊക്കെയുള്ള അമിത ഉത്കണ്ഠ. നിങ്ങൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവാം, ഈ പുസ്തകങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉത്കണ്ഠയാണ്, അവർ ഉടനെ അത് ക്രമത്തിൽ വെക്കുക. ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊന്ന് ചുളുങ്ങിക്കിടന്നാൽ അവർക്ക് വെപ്രാളമാണ്, പെട്ടെന്ന് അത് പിടിച്ചു വെക്കുക. ഇതൊക്കെ ഇവരുടെ ഒരു ഫീച്ചേഴ്സാണ്. അപ്പോൾ പല മാനസിക അസുഖങ്ങളിലും നമുക്ക് ഈ ഒരു പത്തോളജിക്കൽ പെർഫെക്ഷനിസം കാണാനായിട്ട് സാധിക്കും. ഉത്കണ്ഠ, ഡിപ്രഷൻ, വിഷാദ രോഗത്തിലൊക്കെ ഇത് കാണാൻ സാധിക്കും. വ്യക്തിത്വ വൈകല്യങ്ങളിൽ OCPD, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഇത് കാണാൻ സാധിക്കും. അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റീസിൽ കാണാൻ സാധിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിൽ കാണാൻ സാധിക്കും. ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ, ബുലീമിയ, അനോറെക്സിയ പോലെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ ഇത് കാണാൻ സാധിക്കും. പിന്നെ ഫിയർ ഓഫ് റിജക്ഷൻ, പിന്നെയും 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 കാര്യങ്ങൾ ചെയ്യുക, തൻ്റെ മനസ്സ് അത് ശരിയായി എന്ന് പറയുന്നത് വരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതാവാം അവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് കാണുന്ന പല കണ്ടീഷനുകൾ. ഇനി എന്തൊക്കെയാണ് ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ? അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക്, ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥരായിരിക്കും, അവർക്ക് സമാധാനവും സന്തോഷവും അവരുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറവായിരിക്കും. ഉത്കണ്ഠ രോഗം, പേടി, വിഷാദം ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് വളരെ മോശമായിട്ട് ബാധിക്കും അല്ലേ. നമ്മുടെ ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊന്ന് ചുടുങ്ങിക്കിടന്ന ഉടനെ അത് പോയി വിരിച്ചിടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പൊടി കണ്ടാൽ അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ബുക്ക് ചെറുതായിട്ടൊന്ന് മാറിയിരുന്നാൽ അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നവർ, ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമകളിലെങ്കിലും നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂടെ, അത് ഹസ്ബൻഡായിട്ടാണെങ്കിലും വൈഫായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ, അങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ വളരെ മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഒരു കാര്യം ചെയ്തു തീർക്കുവാനായിട്ട് ഒരുപാട് സമയം എടുക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അത് മാറ്റിവെക്കുക, മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പത്തോളജിക്കൽ പെർഫെക്ഷനിസം കാരണം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പല പല പ്രശ്നങ്ങൾ. പിന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലൊക്കെ പല പ്രശ്നങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇത് മറികടക്കുക, ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഏതൊരു കാര്യവും, ഏതൊരു സിറ്റുവേഷനിൽ, ഏതൊരു പ്രശ്നവും അതിൽ നിന്ന് നമുക്ക് മറികടക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഇതൊരു ലേൺഡ് ബിഹേവിയർ ആയിരിക്കും, ഒരു നമ്മൾ പഠിച്ചെടുത്ത ഒരു കാര്യമായിരിക്കും അത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളാവാം അതിന് കാരണം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പേരൻറ്റിങ് ആയിരിക്കാം അതിന് കാരണം. പേരൻസ് എപ്പോഴും എല്ലാം ഭയങ്കര അടുക്കും ചിട്ടയും നല്ലതാണ്, പക്ഷേ അത് ഓവറായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുസ്തകം ഇച്ചിരി ഒന്ന് മാറിയിരുന്നാൽ വഴക്ക് പറയുന്ന, അല്ലെങ്കിൽ ചെരുപ്പ് ഇച്ചിരി ഒന്ന് മാറിയിരുന്നാൽ വഴക്ക് പറയുന്ന, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ലഭിച്ചില്ലെങ്കിൽ വഴക്ക് പറയുന്ന പേരൻസ് ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ളവർക്ക്. അങ്ങനെ അത് ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് അവരിലേക്ക് വന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാവാം അവരിത് പഠിച്ചെടുത്തത്, അല്ലെങ്കിൽ മീഡിയാസ് ആവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങളായിട്ട്. അപ്പോൾ കാരണം കണ്ടെത്തുക, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്തത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമ്മൾ സ്വയം
സെറ്റ് ചെയ്യുക, നമ്മളുടെ ഗോൾസ്. അപ്പം പേരൻസിൻ്റെ പ്രതീക്ഷകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ പ്രതീക്ഷകളായിക്കോട്ടെ, പക്ഷേ അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ഒരു ബോധം നമുക്കുണ്ടാവുക. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പക്ഷെ മറ്റൊരാൾ ചെയ്തു, അതുകൊണ്ട് എനിക്കും ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരാജയങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. വലിയ ഗോൾസ് ആണെങ്കിൽ, വലിയൊരു ഗോളാണെങ്കിൽ അതിനെ ചെറിയ 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 ഗോൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് അത് തോന്നുകയില്ല. അതുപോലെ ഒരു ഗോൾ അറ്റ് എ ടൈം നമ്മൾ ശ്രമിക്കാനായിട്ട്, ഒരു കാര്യത്തിൽ അറ്റ് എ ടൈം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് തെറ്റുകൾ. തെറ്റ് മനുഷ്യ സഹജമാണ്, അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, തനിക്കും സംഭവിക്കാം. തനിക്ക് അത് വലിയ തനിക്ക് പ്രത്യേകതകളൊന്നുമില്ല, താനും ഒരു മനുഷ്യനാണ്, തനിക്കും തെറ്റ് സംഭവിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുകയും തെറ്റുകൾ സംഭവിക്കുമ്പോൾ, പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അടുത്ത ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ മാറ്റിവെക്കാതിരിക്കുക. ഒരു കാര്യവും നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കി അത് അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനായിട്ട്, എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികളെ പറ്റി ചിന്തിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടിനെ പറ്റി ചിന്തിക്കാതെ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. എന്തു തന്നെ അതിൻ്റെ ഫ്രൂട്ടായാലും അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു പാത്തോളജിക്കൽ പെർഫെക്ഷനിസം മാറ്റിവെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ സഹായം തേടുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ കമൻസ് ആയിട്ട് അയക്കുകയോ ചെയ്യുക. മറ്റ് വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.